വിരിഞ്ഞ താജ്മഹലും മുംതാസും പിന്നെ 400-ലേറെ ചിത്രങ്ങളും സംവിധായകൻ അമ്പിളിയുടെ ചിത്ര പ്രദർശനം. പ്രിയപ്പെട്ടവൾക്കായി ഷാജഹാൻ ഒരുക്കിയ താജ്മഹൽ, ആ പ്രണയ സൗധത്തിന് മുന്നിൽ പ്രണയാർത്ഥിയായി കിടക്കുന്ന മുംതാസ്, ഏവരുടെയും കണ്ണുകളിലുടക്കുന്ന ഇത്തരമൊരു ചിത്രം പേനകൾ കൊണ്ടുള്ള 1 കോടിയിലേറെ കുത്തുകളിലൂടെ ഒരുക്കിയത് ഒരു സംവിധായകനാണ്. അഷ്ടപതിയും വീണപൂവും ഗാനമേളയുമെല്ലാം മലയാളിക്കായി ഒരുക്കിയ അമ്പിളി 1 വർഷത്തിലേറെ സമയമെടുത്താണ് ഈ മിഴിവാർന്ന വരക്കൂട്ട് ഒരുക്കിയത്. ഒടുവിൽ ഈ ചിത്രം യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൽ പട്ടികയിലുമെത്തി. ഏറ്റവും വലിയ പെൻ ഇങ്ക് ഡോട്ട് സ്കെച്ച് വിഭാഗത്തിൽ ലോക റെക്കോർഡ് ബുക്കിലെത്തിയ ഈ ചിത്രം ഉൾപ്പെടെ 5 വർഷം കൊണ്ട് വരച്ച 400-ലേറെ ചിത്രങ്ങളുമായി അമ്പിളി ഫോർട്ട് കൊച്ചിയിൽ ഒരുക്കിയ ചിത്രപ്രദർശനം സിനിമാലോകവും ഏറ്റെടുത്തു. സംവിധായകൻ വിനയൻ ഉദ്ഘാടനം ചെയ്ത ചിത്രപ്രദർശനം കാണാൻ സംവിധായകരായ സത്യനന്ദിക്കാടും പ്രിയദർശനും നായികമാരായ ഭാവനയും അപർണ ബാലമുരളിയും ഉൾപ്പെടെ നിരവധി പേരാണ് എത്തുന്നത്. സിനിമയിലേക്ക് വന്നതും വരിയിലൂടെ കുട്ടിക്കാലം മുതൽ വരയുടെ ലോകത്തുള്ള അമ്പിളി തൃശൂരിലെ ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് ചിത്രകല പഠിച്ചെങ്കിലും സിനിമയിലേക്ക് തിരിഞ്ഞതോടെ വര നിലച്ചിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി എനിക്ക് സംവിധാന രംഗത്തേക്ക് ഞാനൊരു മാറിയപ്പോൾ ചിത്രകല ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. അങ്ങനെ ഒരു 25 വർഷത്തോളം ഞാൻ എൻ്റെ ഈ ചിത്രകലയിൽ നിന്ന് ഞാൻ പഠിച്ചത് തൃശ്ശൂർ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ. പക്ഷേ ഞാൻ പഠിക്കുന്ന കാലത്ത് ആ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൻ്റെ പേര് ഒക്യുപ്പേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നായിരുന്നു. അന്നവിടെ ഒരു 2 വർഷം സീനിയർ ആയിരുന്നു ഭരതൻ ഡയറക്ടർ. പി എം മേനോൻ, സംവിധാനം പി എം മേനോൻ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, ചിത്രകല വിദ്യാലയത്തിൽ നിന്ന് 3 സംവിധായകർ മലയാളത്തിലേക്ക് വന്നത് പി എം മേനോൻ, ഭരതൻ, ഞാൻ, ഞങ്ങൾ 3 പേരാണ് അവിടെ നിന്ന്. അമ്പിളിക്ക് സിനിമയിലേക്ക് വഴിയൊരുക്കിയതും വരയായിരുന്നു. ഇദ്ദേഹത്തിന്റെ കഴിവ് മനസ്സിലാക്കിയ സംവിധായകൻ രാമു കാര്യട്ട് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ പോസ്റ്ററുകളും അതുമായി ബന്ധപ്പെട്ട വരകളും ഏൽപ്പിച്ചു. അത് സിനിമയിലേക്കുള്ള ഒരു വഴിയുമായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് പരസ്യകലയും കലാ സംവിധാനവും ഒക്കെയായി കുറെ കാലം, അതിനുശേഷം സംവിധാന രംഗത്തേക്ക്. 150-ലേറെ ചിത്രങ്ങൾക്ക് പരസ്യകലയൊരുക്കിയ ഇദ്ദേഹം അഷ്ടപതി, വീണപൂവ്, സമുദായം, ഈഗിൾ, ഗാനമേള, സീ നമ്പർ 7, സ്വന്തം ശാരീരിക, മൗനരാഗം തുടങ്ങി 12 ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. പല ഭാവം പല കാലം, വ്യക്തികളും കാലവും വൈകാരികതയും ഒക്കെ നിറഞ്ഞ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ഓയിൽ പെയിന്റിലും ആക്രിലിക്കിലും ജലഛായത്തിലും ട്രാൻസ്പെറന്റ് കളറിലും ഇന്ത്യൻ ഇങ്കിലും പെൻസിൽ സ്കെച്ചിലും ഒക്കെയായി പിറവികൊണ്ടവ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.